അലൈക്കും വാർമത്തല്ലാഹി താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുന്നു ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് അപ്പോൾ ഏത് ആവശ്യമായിക്കോട്ടെ ഏത് പ്രയാസമായിക്കോട്ടെ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്താണോ ഹലാലായ എന്ത് ആവശ്യമാണെങ്കിലും ഇൻഷാ അള്ളാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നിറവേറിക്കിട്ടും പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രം അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെയും എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ആയത്തുൽ കുർസി ഞാൻ മുമ്പും ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആയത്തുൽ കുറിസിയെ സംബന്ധിച്ചാണ് അഥവാ ആയത്തുൽ കുർശീൻ്റെ അക്ഷരസംഖ്യ അതിൻ്റെ അക്ഷരങ്ങൾ നൂറ്റി എഴുപതാണ് നൂറ്റി എഴുപത് അക്ഷര അക്ഷരങ്ങളുണ്ട് ആയത്തുൽ കുർശിയിൽ അത് നൂറ്റി എഴുപത് വട്ടം ഒറ്റ അറഫിൽ എഴുതി അത് ചുമന്നാൽ ഏത് ഉദ്ദേശവും പെട്ടെന്ന് തന്നെ സാധിക്കും അത് മുജറബായിട്ടുള്ള വിഷയമാണ് ഒറ്റ അറഫിൽ എഴുതണം എന്ന് മാത്രം അപ്പോൾ ആയത്തുൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് അക്ഷരങ്ങളാണ് ഉള്ളത് ആ നൂറ്റി എഴുപത് അക്ഷരങ്ങളെ നിങ്ങളെന്ത് ചെയ്യുക നൂറ്റി എഴുപത് മട്ടം ഒറ്റ അറഫുകളിൽ എഴുതി അത് നല്ല വൃത്തിയുള്ള ഒരു പേപ്പറിൽ വെളുത്ത പേപ്പറിൽ എഴുതി നിങ്ങൾ അത് ചുമന്ന് നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ വെച്ച് കൊണ്ട് നിങ്ങളത് പുറപ്പെട്ടാൽ ഇൻഷാല്ല അത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇനി മറ്റൊന്ന് പറയാം അതിൽ പദങ്ങൾ അമ്പത് പദങ്ങളുണ്ട് രാത്കുശിയിൽ ആ പദങ്ങൾ അമ്പത് വട്ടം അത് എഴുതി സൂക്ഷിച്ചാൽ ശത്രുക്കൾ തകരും എന്നുള്ളതാണ് നമുക്കെതിരെ കരുനീക്കം നടത്തുന്ന ശത്രുക്കൾ തകർന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ ആ എഴുതി സൂക്ഷിച്ചാൽ ഏത് അമ്പത് വട്ടം അത് എഴുതി സൂക്ഷിച്ചാൽ എന്തു ചെയ്യും ശത്രുക്കൾ തകർന്നു പോകും എന്നുള്ളതാണ് അതുപോലെ അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ അവർ ദുരിതങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് നമുക്കുള്ള ഈ ആര് അസൂയക്കാരാവട്ടെ അവർ ദുരിതം അനുഭവിക്കും നമുക്ക് അസൂയ വയ്ക്കുന്നവർ അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് അതുപോലെ തന്നെ ഇനി ആരുടെങ്കിലും സ്നേഹം പറ്റാൻ ആണ് ഉദ്ദേശമെങ്കിൽ അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ആരുടെങ്കിലും സ്നേഹം പറ്റാൻ ആണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് സ്നേഹം കിട്ടാനാണ് എങ്കിൽ അതും സാധിച്ചു കിട്ടും അതുപോലെ തന്നെ സ്നേഹവും ഇണക്കവും ഐക്യവും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ നാം ഉദ്ദേശിച്ച ഏത് ഹലാലായ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്നത് ഒരു പളുങ്ക് പാത്രത്തിൽ കുങ്കുമം പനനീര് കസ്തൂരി എന്നിവ കൊണ്ട് ഒറ്റ അറഫിൽ എഴുതി അമ്പത് ദിവസം കുടിച്ചാൽ അവനക്ക് രഹസ്യമായ ജ്ഞാനം ഉണ്ടാകും അവൻ അറിയാപ്പുറത്ത് നിന്ന് അവനക്ക് അയൽമുണ്ടാകുക മാത്രമല്ല ചില സിറുകൾ അവനിൽ വെളിവാകും എന്നുള്ള പറഞ്ഞ മഹത്തുക്കളും ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ നാം ചെയ്യുന്ന സമയത്ത് ഇത് അഥവാ അമ്പത് ദിവസം കുടിക്കുന്ന ആൾ ഈ അമ്പത് ദിവസവും അഥവാ അവനക്ക് നോമ്പുകാരനായിരിക്കണം എന്നുള്ളതാണ് നോമ്പുണ്ടാകണം ആ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഈ എഴുതിയിട്ടുള്ള പളുങ്ക് പാത്രത്തിൽ എഴുതിയിട്ടുള്ളത് നാം കുടിക്കേണ്ടത് അങ്ങനെ അമ്പത് ദിവസം നോമ്പും ഉണ്ടായിരിക്കണം ആ വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്ക തുറക്കുകയും വേണം എന്നാൽ അവനക്ക് ഹിക്കുമത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ധാരാളം ഓരോ ഹിക്കുമത്തുകൾ അവനിൽ ഉണ്ടാകും മാത്രവുമല്ല പിന്നെ അവൻ പ്രകാശത്താൽ അവൻ്റെ ഹൃദയം പ്രകാശിക്കുകയും ചെയ്യും അവൻ്റെ ഹൃദയത്തിലുള്ള മറ്റുള്ള ദോഷങ്ങൾ അതുപോലെ ശൈത്വാനിയത്ത് റുഹാനിയത്ത് തുടങ്ങിയ എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇൻഷാ അല്ല അത് മാറിക്കിട്ടുകയും ചെയ്യും ഇത് തുടങ്ങേണ്ടത് മാസത്തിൽ ഒന്നാം തീയതിയാണ് അത് അറബി മാസമാകട്ടെ ഇംഗ്ലീഷ് മാസം ആകട്ടെ അത് ഒന്നാം തീയതിയാണ് ഇത് തുടങ്ങേണ്ടത് ഏതു മാസത്തിൽ ഒന്നാം തീയതി ആണത് തുടക്കം കുറിക്കേണ്ടത് അതിനും ഈ മായ്ച്ചു കുടിക്കുന്നതിൽ അല്പം മഴവെള്ളം ചേർക്കുന്നതും നല്ലതാണ് അല്പം നമ്മൾ ഈ മായ്ച്ചു കുടിക്കുന്നതിൽ അല്പം എന്തു ചെയ്യുക ഈ മഴവെള്ളം ചേർക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഏഴ് ആയത്തിൽ കുറിശി അവൻ ഓതുക ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റം ഇൻഷാ അള്ളാ ലഭിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഭവത്താല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഇൻഷാ അള്ളാ ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഇൻഷാ അള്ളാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാ ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അള്ളാ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ വിദേശത്ത് പോയി ജോലി തേടുന്ന ഒരുപാട് ചെറുപ്പക്കാർ കാരണവന്മാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹൈറായ ജോലി വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കുമാറാവട്ടെ അസലമല അയക്കും വരഹമുല്ലാ താല വാത്തൂ